നമസ്കാരം ഷാംസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഡോഗ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രെയിനറായ സഞ്ജയൻ സാറിൻ്റെ കെണലാണ്. സഞ്ജയൻ സാറിനെ പറ്റി ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ദേശീയ തലത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു ട്രെയിനറാണ്. അദ്ദേഹം BSF അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് അങ്ങനെ നിരവധി മേഖലകളിൽ ഈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിവ് തെളിച്ചൊരു വ്യക്തിയാണ്. മാത്രമല്ല ഡോഗ് ട്രെയിനിങ് രംഗത്ത് പുതിയൊരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ച ഒരാളാണ് സഞ്ജയൻ സാർ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യമായിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം, അതായത് ഡോഗ് ട്രെയിനർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും സഞ്ജയൻ സാറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എങ്ങനെ ഡോഗ്സിനെ നല്ല രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം, അദ്ദേഹം ഇത്രയും വർഷമായിട്ട് പിന്തുടരുന്ന കുറേ കാര്യങ്ങൾ, എന്താ അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സഞ്ജയൻ സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ആ നമസ്കാരം, എൻ്റെ പേര് സഞ്ജയൻ. ഞാൻ 1990 മുതലാണ് ഞാൻ ഈ ഡോഗ് ട്രെയിനിങ് ഫീൽഡിൽ വന്നത്. ആക്ച്വലി തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 1987 ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ എൻറോൾഡായി. അപ്പോൾ ബേസിക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അത് ഗ്വാളിയറിൻ്റെ അടുത്ത് ടെക്കൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ ബേസിക് ട്രെയിനിങ്. ആ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ നാഷണൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ഡോഗ്സ് BSF അക്കാഡമി ടെക്കൻപൂർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അതിപ്പോൾ ഒരു ISO സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ സ്ഥാപനത്തിൽ ഓൾ ഇന്ത്യ എന്നുള്ള പോലീസ് ഓർഗനൈസേഷനും പാരാമിലിറ്ററിയും അതുപോലെ പല പല ദേശ കൺട്രികളിൽ നിന്നുള്ള ആൾക്കാർ പഠിക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ ആ ഡോഗിനോടുള്ള താല്പര്യം ഉണ്ടായി. ബേസിക് ട്രെയിനിങ് ശേഷം പാകിസ്ഥാൻ ബോർഡറിലായിരുന്നു. അപ്പം ഈ ഡോഗ് സ്കൂളിൽ നിന്നൊരു കോഴ്സ് വന്ന് ഡോഗ് ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വില്ലിങ് കൊടുക്കാം. അപ്പം ഇത് ഡോഗ്സിൻ്റെ വർക്കുകളൊക്കെ കൊണ്ട് താല്പര്യം കൊണ്ട് നമ്മൾ പേര് കൊടുത്തു. എൻ്റെ പേര് സെലക്റ്റായി. അങ്ങനെ ഞാൻ ഗ്വാളിയറിൽ ട്രെയിനിങ്ങിനായി പോയി. ആ കോഴ്സ് എല്ലാ ഡോഗ് ട്രെയിനിങ്ങിനെ പറ്റിയുള്ള തിയററ്റിക്കലും അതുപോലെ പ്രാക്ടിക്കലും ആയിട്ടുള്ള കോഴ്സായിരുന്നു. അത് എല്ലാ കോഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒബീഡിയൻസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ഉണ്ട്, എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ ഉണ്ട്, നാർക്കോട്ടിക്സ് ഡിറ്റക്ഷൻ ഉണ്ട്, ട്രാക്കർ ഡോഗ് ട്രെയിനിങ് ഉണ്ട്, ഇൻഫൻട്രി പെട്രോളിംഗ് ഉണ്ട്, ആൻറ്റി സ്മഗ്ലിംഗ് ഉണ്ട്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉണ്ട്, അങ്ങനെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ട്രെയിനിങ്ങും ഉണ്ട്. ആ കോഴ്സിൽ നല്ല മാർക്കിൽ ഫസ്റ്റ് പാസ്സായി. അപ്പം നല്ല ലെവലിൽ പാസ്സാകുന്നവരെ അവിടുത്തെ സ്റ്റാഫായിട്ട് നിയമിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് അവിടെ സ്റ്റാഫായിട്ട്, അതായത് ഇൻസ്ട്രക്ടറായിട്ട് നിയമനം കിട്ടി. അപ്പോൾ 1990 ഞാൻ ഡോഗ് സ്കൂളിൽ ഡോഗ് ട്രെയിനിങ് ഫീൽഡായിരുന്നു. അതിനുശേഷം 1998 ഞാൻ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി SPG ഡെപ്യൂട്ടേഷൻ കിട്ടി. അവിടെ ഡോഗ് സ്ക്വാഡിൽ, ഡോഗ് സ്ക്വാഡിൽ ഉദ്ദേശിച്ച് അവിടെ ആൻറ്റി സബോർഡിനേറ്റ് ടീമിൽ വാജ്പേയി സാർ, മൻമോഹൻ സിംഗ്, സോണിയ, പ്രിയങ്ക, രാഹുൽ, പിന്നെ പഴയ പ്രധാനമന്ത്രിമാർ ഗുജറാൾ, AK ഗുജറാൾ, ദേവഗൗഡ, ചന്ദ്രശേഖർ, VP സിംഗ്, അവരുടെ എല്ലാം ടെക്നിക്കൽ ടീമിൽ, അവരുടെ എല്ലാം ഓഫീസിൽ, റെസിഡൻസിൽ, പബ്ലിക് ഫംഗ്ഷനിലൊക്കെ ഉള്ള ആൻറ്റി സബോർഡ് ചെയ്യുമായിരുന്നു. അപ്പം 2008 21 വർഷം സർവീസ് ആയപ്പം VRS എടുത്തു വന്നു. അപ്പോൾ അതിന് ശേഷമാണ് സാർ ഈ ഒരു ട്രെയിനിങ് സ്കൂൾ എന്നുള്ള രീതിയിലോട്ട് വന്നത്? ആ അതെ അതെ, ഞാൻ നാട്ടിൽ വന്നിട്ട് 2009 ഞാൻ ഡോഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. സുരക്ഷാ കൈനൈൻ അക്കാഡമി ആ പേരിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഡോഗ് ട്രെയിനേഴ്സിനെ പഠിപ്പിക്കാനുള്ള സ്ഥാപനം ഞാനായിരിക്കും ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ അന്നൊക്കെ പോലീസിലല്ലേ മിലിറ്ററിയിലുള്ള ആൾക്കാരാണ് ട്രെയിനിങ് ഫീൽഡിലുള്ളതെന്നായിരുന്നു. അതെ, സാധാരണക്കാർക്ക് കടന്നു വരാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു. ആ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും ഒക്കെ ഉള്ളൊരു സന്ദേശം നമ്മളിൽ നിന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ എനിക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്. കാരണം എൻ്റെ റെക്കോർഡ് ഒരുപാട് വലിയ വലിയ റെക്കോർഡ്സുകളുണ്ട്. അതായത് ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തു, സ്പെഷ്യലൈസ് ചെയ്തു സർവീസ് ചെയ്തപ്പം. സർവീസിന് ശേഷം വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ ഒരു 11 ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും വീണ്ടും പഠിക്കണം എന്നുള്ള. അപ്പം ഇങ്ങനെയുള്ള റെക്കോർഡുകൾ, പിന്നെ ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ ഞാൻ 5 ടൈം മെഡലിസ്റ്റാണ്. ഞാൻ ഒരേ ഒരു മലയാളിയാണ്, 5 മെഡൽ കിട്ടി, ഒരു മെഡൽ കിട്ടിയ ആൾക്കാരേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ബെസ്റ്റ് കനൈൻ ട്രെയിനറിൻ്റെ അവാർഡ് 2 പ്രാവശ്യം കിട്ടി ഡൽഹിയിൽ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു, 2 പ്രാവശ്യം എനിക്ക് അദ്ദേഹമാണ് എനിക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും തന്നത്. അപ്പം അങ്ങനെയുള്ള
അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ സർവീസുകളാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിനായിട്ട് ലോക്കലിൽ നിന്നുള്ള ആൾക്കാരുടെ ഡോഗ്സിനെ പഠിപ്പിക്കാൻ തരുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കമ്പനികളിൽ നിന്നുള്ള ഡിറ്റക്ഷൻ ഡോഗിൻ്റെ വർക്കുകൾ കിട്ടുന്നുണ്ട്, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ എക്സ്പ്ലോസീവിലൊക്കെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. പിന്നെ ട്രെയിനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പിള്ളേർ വരുന്നുണ്ട്, അവർക്കൊരു തൊഴിലുമായി. അതെ, അങ്ങനെ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ സാർ പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും നല്ലൊരു ട്രെയിനർ ആവാൻ പറ്റുമോ, അല്ലെന്നുണ്ടെ ഒരു നല്ലൊരു ട്രെയിനർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആ, തീർച്ചയായിട്ടും നല്ല ട്രെയിനർ ആകാനുള്ള എല്ലാവർക്കും സാധിക്കുന്നതാണ്. താല്പര്യമാണ് ഏറ്റവും വലിയ ഘടകം. അതിനകത്ത് വിദ്യാഭ്യാസമോ പ്രായം ഒരു വിഷയമല്ല, താല്പര്യം. ആ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ട്രെയിനർ ആകാനായിട്ടുള്ള ഇതാകാം, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇപ്പം ട്രെയിനറിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ അടുത്ത ഡോഗ്സ്, ഇപ്പോൾ സാർ ഇപ്പം ഈ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് ധാരാളം ഡോഗ് ബ്രീഡ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡോഗ്സിനെയും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും? ആ, എല്ലാ ഡോഗും പഠിക്കുന്നതാണ്. പക്ഷേ ഓരോരോ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഡോഗും പറ്റത്തില്ല. അതായത് ഒരാവശ്യത്തിന് വേണ്ടി എല്ലാ ബ്രീഡും അതിനകത്തു നിന്നുള്ള എല്ലാ ഡോഗ്സും നമുക്ക് ഉപകരിക്കാൻ പറ്റത്തില്ല. എല്ലാ ഡോഗും പഠിക്കും, അത്യാവശ്യം പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിനകത്തും നല്ലതായിട്ട് പഠിക്കുന്നതുകൊണ്ട്, മോശമായിട്ട് പഠിക്കുന്നതുകൊണ്ട്, പാട്ടും പഠിക്കില്ലാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കും. കാരണം ഓരോരുത്തരും ഒരു ഒരു ക്ലാസ്സിൽ ഒരു മാസ്റ്ററും അതിൻ്റെ മുൻപിൽ ഒരു 50 സ്റ്റുഡൻ്റും ഉണ്ട്. ചില സ്റ്റുഡൻറ്റ് ഫെയിലാകുന്നുണ്ട്, ചില സ്റ്റുഡൻറ്റ് റാങ്ക് വാങ്ങിക്കുന്നുണ്ട്. മാസ്റ്റർ എല്ലാവരും ഒരുപോലെയല്ല പഠിപ്പിക്കുന്നത്. അതെ, അതുപോലെ തന്നെ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ഡോഗിനെ വീട്ടിൽ വളർത്തുമ്പോൾ എന്തൊക്കെ ട്രെയിനിങ് ആണ് ആ ഡോഗ്സിന് ആവശ്യമായിട്ട് വരുന്നത്? ആ, തീർച്ചയായിട്ടും ഒരു ഡോഗിനെ വീട്ടിൽ വളർത്തുമ്പം അത്യാവശ്യം മാനേഴ്സ് ഡോഗിനെ അറിഞ്ഞിരിക്കണം. കാരണം ഒരു വീട്ടിലൊരു ഡോഗിനെ വളർത്തുന്ന, കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ വളർത്തുന്ന ഒരു കാവലിനായിട്ടായിരിക്കും. അതിനൊരു മാനേഴ്സ് ഇല്ലെങ്കിൽ ആ ഡോഗിൻ്റെ കാവലിന് വേണ്ടി നമ്മൾ വേറെ ആളെ നിർത്തേണ്ടി വരും. കാരണം അത് രാത്രി അഴിച്ചു വിട്ടുക, ഷൂസ്, അതുപോലെ ചെടികൾ, മറ്റെന്ത് കൈ കിട്ടിയാലും കടിച്ചു കുറച്ച് കളയും. അതുപോലെ വെഹിക്കിളിൻ്റെ ഒരുപാട് നഷ്ടങ്ങൾ, ടയറും അതുപോലെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരുത്തി വെക്കും. അതുകൊണ്ട് ഒരു ഡോഗിന് അത്യാവശ്യമായിട്ട് മാനേഴ്സ്, അതായത് ഹൗസ് മാനേഴ്സ് ട്രെയിനിങ് ആവശ്യമാണ്. അതായത് കൂട്ടിനകത്ത് ലാട്രിൻ യൂറിൻ ചെയ്യരുത്, മറ്റ് സാധനങ്ങളൊന്നും കടിച്ചു പറിച്ച് കളയരുത്, ചെടിച്ചട്ടി അതുപോലെ ഷൂസ് അങ്ങനെയുള്ളതൊന്നും എടുത്ത് കളയരുത്. അങ്ങനെ വിളിച്ചാൽ വരിക, കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കൂട്ടിക്കയറുക, അനുസരിക്കുക. ഒരു ഗസ്റ്റ് വന്ന് അവർക്ക് താല്പര്യമില്ലാത്തതായിരിക്കും ഡോഗിന്, അപ്പോൾ ഡോഗ് അവരുമായിട്ട് കളിക്കാൻ ചെല്ലുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടിരുന്ന്, അപ്പോൾ അതിനോടൊരു കമാൻഡ് ചെയ്ത് ഗോ ടു യുവർ പ്ലേസ്, അപ്പോൾ ആ ഡോഗ് അവിടെ പോയി കിടക്കും. അങ്ങനെയുള്ള അനുസരണം അത്യാവശ്യമായിട്ടും ഒരു ഡോഗ്സിന് വേണം. ഇപ്പോൾ സാറിൻ്റെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡോഗ് ട്രെയിനിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്താണ്, ഏത് രീതിയിലാണ് സാർ ഡോഗ്സിനെ ട്രെയിൻ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ടെക്നിക്കാണ് സാർ യൂസ് ചെയ്യുന്നത്? ആ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെക്നിക്കല്ല. കാരണം വേൾഡിൽ ഒരു 5 ടൈപ്പ് ടെക്നിക്കാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ ആ ഡോഗിനെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സവിശേഷത അനുസരിച്ചാണ് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. എല്ലാ ടെക്നിക്കും, ഒരു ടെക്നിക്ക് എല്ലാ ഡോഗിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡോഗിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അതായത് ഞാൻ പറഞ്ഞ 5 ടെക്നിക്കുകളും 5 സിസ്റ്റംസുകളുണ്ടെന്ന്, ആ സിസ്റ്റം അറിഞ്ഞിരിക്കണം. ആ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ഡോഗിനെ പഠിപ്പിക്കുന്നത്. അത് ആ ഡോഗിൻ്റെ സ്വഭാവവും അതിൻ്റെ സവിശേഷതകളും പഠിച്ച് മനസ്സിലാക്കി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്വഭാവം പഠിക്കുന്നത് വെച്ചാൽ, മനുഷ്യരാണെങ്കിൽ അവൻ അവൻ്റെ മനസ്സിലുള്ള കാപട്ടി അവൻ ഒളിച്ചു വെക്കും. അതെ, ഡോഗ് ഒരിക്കലും അതങ്ങനെ ചെയ്യത്തില്ല. അവൻ എന്താണോ അവൻ്റെ ഉള്ളിലിരിപ്പ്, അവനത് തുറന്ന് കാട്ടിയിരിക്കും. അത് മനസ്സിലാക്കാൻ കഴിവുണ്ടായാൽ മതി. അതാണ് ഏറ്റവും വലിയ ടെക്നിക്ക്. അതുപോലെ സാറേ, നമുക്ക് ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ ഏത് അല്ലെന്നുണ്ട് ഏത് പ്രായം അല്ലെന്നുണ്ട് എത്ര മാസം തൊട്ടാണ് നല്ലത്? ആ, ഒരു 3 മാസം മുതൽ നമുക്ക് ഈസിയായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അഡൾട്ട് ഏജിലും ഏത് പ്രായത്തിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു അഡൾട്ട് ഏജ് 6 മാസത്തിന് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സ്ഥലം സമയമെടുക്കും. പക്ഷേ അത് നമ്മൾ ട്രെയിനിങ് സ്വീകരിക്കാനൊക്കെ ഉള്ള കഴിവ് അവന് കൂടുതലായിരിക്കും. പക്ഷേ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്രായത്തിൽ പഠിപ്പിക്കുന്നത്. സാധാരണ ഒരു 3 മാസം മുതൽ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒബീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെയിൽ ഡോഗിനാണോ ഫീമെയിൽ ഡോഗ്സിനാണോ കൂടുതൽ കഴിവുള്ളത്? അതുപോലെ തന്നെ ഫോഴ്സിലൊക്കെ ഏത് ഡോഗ്സിനെയാണ് നിങ്ങൾ കൂടുതൽ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു മെയിൽ ഡോഗ്, ഒരു ഫീമെയിൽ ഡോഗ്, അതിൻ്റെ രണ്ടിൻ്റെയും കഴിവനുസരിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു ഒരു ഒരു ലേഡി അതുപോലെ ജെൻസ്
അപ്പോൾ അത് ഒരു ശാരീരികമായിട്ടുള്ള വർക്കുകൾ തീർച്ചയായിട്ടും ഒരു പുരുഷനായിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ മെയിൽ ഡോഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിൽസ് കാരണമാണ് മെയിൽ ഡോഗ് നന്നായിട്ട് വർക്ക് ചെയ്യാത്തത്. കാരണം ഫീമെയിൽസ് അത് സമയസമയങ്ങളിൽ അത് സീസണിൽ വരും, ആ സമയത്ത് ഈ ഡോഗ് അവരെ അട്രാക്റ്റ് ചെയ്യും. അപ്പം ആ ഫീമെയിൽ കാരണം ആ ഡോഗിൻ്റെ ജോലിയിൽ കുറച്ച് കുറവുകളുണ്ടാകും. ആ ഫീമെയിൽസ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൽ ഡോഗിനായിരിക്കും അതിൻ്റെ കാര്യക്ഷമത കൂടുതൽ. അത് ഈ സെയിം കാര്യം 2004-05 ആ സമയത്തായിരിക്കും ഇങ്ങനൊരു അവസരം വന്നപ്പം ഞാനതൊരു ചർച്ചയിൽ വെച്ച്, അപ്പം എസ് പി ജിയിലായിരുന്നപ്പം ഞാൻ വെച്ച ചർച്ചയിൽ നിന്ന്, അതായത് 94 തുടങ്ങിയ എസ് പി ജിയിൽ ഞാൻ കാരണം ഫ്യൂച്ചറിൽ എസ് പി ജിയിൽ വരുന്ന ഏത് ഡോഗും മെയിൽ ഡോഗ് ആയിരിക്കും എന്നുള്ളൊരു പോളിസി തന്നെ മാറ്റി. കാരണം ഞാനത് ഫീമെയിൽസിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി വിശദമായിട്ടൊരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അത് അവർ അംഗീകരിച്ച് അന്ന് മുതൽ എസ് പി ജിയിലും മെയിൽ ഡോഗ് മാത്രമാക്കി ഡോഗ് സ്ക്വാഡിൽ. സർ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ട്രെയിനിങ്ങിൻ്റെ ഡോഗ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ അവിടെ കൊണ്ടുവരുന്ന ഡോഗ്സിനെ എല്ലാം അതിൻ്റെ ട്രെയിനബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഡോഗ്സിനെ ട്രെയിനബിലിറ്റി? ആക്ച്വലി എല്ലാ ഞാൻ മുൻപ് പറഞ്ഞായിരുന്നു എല്ലാ ഡോഗും അല്ല എല്ലാ ബ്രീഡും എല്ലാ ആവശ്യങ്ങൾക്കും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഇവിടെ സിസ്റ്റം അങ്ങനെയൊന്നും ഇതുവരെ ചെയ്യുന്നില്ല. അതായത് ഒരു സെലക്ട് ചെയ്തിട്ട് അത് മാത്രം യൂസ് ചെയ്യാൻ, ഇപ്പോൾ സപ്പോസ് ഒരു എക്സ്പ്ലോസീവ് ഡിറ്റക്ടർ, അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ നാർക്കോട്ടിക്സ് ഡിറ്റക്ഷനാണ്, അല്ലെ ട്രാക്കറിനാണ്, അല്ലെ പ്രൊട്ടക്ഷനാണ്, അല്ലെ കടാവറിനാണ്, അല്ലെ റെസ്ക്യൂവിന്, അപ്പം അതിൻ്റേതായ ഒരു സെലക്ഷൻ മാനദണ്ഡം ഇവിടെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇറങ്ങുന്നവരെ അങ്ങനെയൊരു സംഭവം ഇല്ലായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് 1900s ജർമ്മനിയിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വർക്കിംഗ് ക്വാളിറ്റിയും ഷോ ക്വാളിറ്റിയും തമ്മിൽ ഡിഫറൻ്റ് ചെയ്തായിരുന്നു. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന, അതായത് വർക്കിംഗ് ക്വാളിറ്റിയുടെ ടെസ്റ്റുകൾ എടുത്ത് അത് മണക്കാനുള്ള കഴിവ്, അതിൻ്റെ കറയ ടെസ്റ്റ്, അതുപോലെ സ്മെല്ലിംഗ് കപ്പബിലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റിനനുസരിച്ച് പാസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ജനറേഷൻ, അങ്ങനെയുള്ള മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ജനറേഷനെ വെച്ച് എന്നിട്ടും അതിൽ നിന്നും ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഡോഗ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും പരിതാപകരമായിട്ടൊരു കാര്യമാണ്. നമ്മളത് ആ ഭാഗത്തോട്ട് തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇപ്പോഴും പല ഓഫീസർമാർ ആ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമ്മുടെ ഇവിടെ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സർ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നത് പലരും പല മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബോൾസ് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അവർക്ക് എന്താണ് ഇഷ്ടം? സാറിൻ്റെ ഒരു രീതി എങ്ങനെയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഏത് എന്ത് കാണിച്ചാണ് ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് റിവാർഡ് എന്നുള്ള രീതിയിൽ? അതായത് റിവാർഡ് ഒരു ഡോഗിൻ്റെ പ്രായത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒരു ട്രെയിനിങ് കേപ്പബിലിറ്റി ഉള്ള ഡോഗ് ആണോ എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിളാണ് ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അല്ലെ കളിക്കാൻ ബോൾ ഇട്ട് കളിക്കാൻ, അതല്ലെങ്കിൽ പ്രേ ഡ്രൈവ് ടഗ് വെച്ച് യൂസ് ചെയ്ത് അതിൽ, അതായത് ഒന്നുകിൽ ഫുഡിനോടുള്ള താല്പര്യം വേണം, അല്ലെ കളിക്കാൻ അല്ലെ ഫൈറ്റ് ചെയ്യാനുള്ള പവർ വേണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അതിനാണ് നമുക്ക് ട്രെയിനബിലിറ്റി ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞ് പപ്പി, ഒരു 2 മാസമുള്ള ഒരു പപ്പി, അതിന് പ്രേ ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഒരു പാറ്റ പോയാൽ, ഒരു എലിക്കുഞ്ഞ് പോയാൽ ഓടിപ്പോയി കൈകൊണ്ട് പൊത്തും, നമ്മൾ പൂച്ച കാണിക്കുന്ന പോലെ. അതെ, ആ ഡോഗ് ഒരു 4-5 മാസമായി കഴിഞ്ഞാൽ പഴയ പല്ല് പോയി പുതിയ പല്ല് വന്ന് സ്ട്രോങ് ആകുന്ന സമയത്ത് അതിനെ പിടിക്കും, തട്ടിക്കൊടയ്ക്കും, ദൂരെ ഇടും, അത് ഓടിപ്പോകും, വീണ്ടും അതിനെ പോയി പിടിക്കും, ഞെക്കും കളിക്കും, താഴെ ഇടും. അത് ഒരു വയസ്സാണ്. അത് ഡിഫൻസ് ഡ്രൈവറോട്ടായി കഴിഞ്ഞാൽ ആ എലിയെ പിടിച്ച് ചവച്ച് അവൻ വീഴുങ്ങും വേണമെങ്കിൽ. അതായത് ഒരു പപ്പിയിൽ നിന്നും വലുതാകുന്നവരെ അങ്ങനെയുള്ള ചേഞ്ചസുകളൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന പ്രായത്തിൽ അതിനെ ഫുഡ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കും. ആ പ്രേ ഡെവലപ്പായി കഴിഞ്ഞാൽ ഫുഡ് കൊടുത്താൽ വേണ്ട. അപ്പം വർക്ക് കഴിഞ്ഞ് അന്നേരെ അതിന് ബോൾ അല്ലെങ്കിൽ ടഗ് യൂസ് ചെയ്യും, അതായിരിക്കും അവരുടെ റിവാർഡ്. അപ്പോൾ ആ റിവാർഡ് നിശ്ചയിക്കുന്നത് ഡോഗിൻ്റെ താല്പര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഡോഗിനെ ട്രെയിൻ ചെയ്തു, ഒബീഡിയൻസ് ട്രെയിനിങ് അല്ലെന്നൊരു ഹോം ട്രെയിനിങ് അല്ലെങ്കിൽ വീട്ടിലേക്കോ അല്ലെന്നു ഫോഴ്സിലേക്കോ എന്തും തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നീട് അതിനൊരു ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും. അതായത് ഒരു ഡോഗിനെ നമ്മൾ ഒബീഡിയൻസ്, നമ്മളൊരു ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞു
ഞാൻ വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ ഒരു 10-15 പേരുടെ അണ്ടറിൽ പഠിച്ചെന്ന് പറഞ്ഞു. അവരെല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, ഒരു ഡോഗിൻ്റെ മെമ്മറിയിലോട്ട് എന്നേക്കുമായിട്ട് ഫീഡ് ചെയ്യുമെങ്കിൽ 4,000 മുതൽ 6,000 പ്രാവശ്യം റിപ്പീറ്റ് വേണം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു ഡോഗ് ആണെങ്കിൽ കൂടെ ഇതിന് നമുക്ക് റീഫ്രഷ് കോഴ്സുകൾ വേണം, റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരു മനുഷ്യനാണേലും അത് ചെറുപ്രായത്തിൽ അത്ര ആക്റ്റീവായിരിക്കും, കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും, സ്വഭാവത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും, മറ്റ് അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ പറയും മെയിൻ്റനൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. ആ മെയിൻ്റനൻസ് സ്റ്റേജിൽ അവൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി റെഡ്യൂസ് ആകാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതിനകത്ത് അവന് കണ്ണിന് കാഴ്ച കുറയും, പല്ലുവേദനകളുണ്ടാകും, വയറ്റിലുള്ള അസുഖങ്ങളുണ്ടാകും, രോമത്തിൻ്റെ ക്ലേശിങ് കുറയും, ഇച്ചിങ് ആകും. വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ച് ചെയ്യാനുള്ള താല്പര്യമാണെങ്കിൽ അവൻ്റെ ശ്രദ്ധ അവിടുന്ന് മാറിപ്പോകും. അതുപോലെ കണ്ണിന് കാഴ്ച ശക്തി കുറയുമ്പോഴത്തേക്കും ദൂരപ്പെടെ ഒരാൾ പോകുമ്പോൾ വ്യക്തമായിട്ട് കാണാതെ ആകുമ്പോഴത്തേക്ക് കുറയ്ക്കാനും മറ്റേ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പം ആ പ്രായത്തിനനുസരിച്ച് ശരീരഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റ് അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി റെഡ്യൂസ് ആകാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുകൊണ്ട് റിഫ്രഷ് കോഴ്സുകൾ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. സർ, ഇപ്പം സാറിൻ്റെ അച്ചീവ്മെൻസിൻ്റെ കാര്യം നമ്മൾ അറിയാവുന്നതാണല്ലോ, നമ്മുടെ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് സാറിന് ഇതിനകത്ത് നെഗറ്റീവ്, അതായത് ഡോഗിനെ ട്രെയിൻ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയപ്പം നടന്നിട്ടില്ല, അല്ലാതെ നെഗറ്റീവ് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതിനോടൊക്കെ? ആ, ഞാൻ കോമ്പറ്റീഷന് കൊണ്ടുപോയ ഡോഗ്സ്, അതായത് കോമ്പറ്റീഷൻ്റെ കാര്യമാണ്, ഞാൻ കോമ്പറ്റീഷന് കൊണ്ടുപോയ ഡോഗിന് ഞാൻ ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഡോഗിലൊരു സംശയം ഉണ്ടായതാണെങ്കിൽ ഞാൻ പാതി ദൈവൻ പാതി എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഡോഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആ ഡോഗിനെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മളൊരു ഡോഗിനെ പഠിപ്പിക്കുമ്പം എൻ്റെ സഹായം ഇല്ലാതെ അത് വർക്ക് ചെയ്യണം, എങ്കിലേ ഡോഗിന് കോൺഫിഡൻ്റ് ആവുള്ളൂ. അപ്പം ഡോഗ് പകുതിയെ ചെയ്യുന്നുള്ളൂ, ഞാനാണ് ബാക്കി ചെയ്യുന്നതെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എന്നും ഡോഗിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എനിക്കറിയാൻ പറ്റാത്തൊരു സ്ഥലത്താകുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഒന്നും ഡോഗ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഡോഗിനെ പഠിപ്പിച്ചപ്പോഴൊക്കെ ആ ഡോഗിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ. എൻ്റെ ഹെൽപ്പ് ഹാൻഡ്ലിങ്ങിൽ കൂടെ ഒരു സഹായമുണ്ട്, അതല്ലാതെ വർക്കിൻ്റെ അതായത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ സഹായം ഒരിക്കലും ഡോഗിന് ഉണ്ടാകരുത്. സാറേ, നമ്മളിപ്പം ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നമ്മൾ എന്താ ഈ പറയുന്ന ഡിറ്റക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ റിങ്ങിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ രണ്ടിടത്തും രണ്ട് ആംബിയൻസ് ആണ്, കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരിക്കും അല്ലേ? റിങ്ങിലൊക്കെ കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഈ ഡിറ്റക്ഷൻ ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഇപ്പോൾ തന്നെ സാറിൻ്റെ ഈ സ്കൂൾ പോയി കഴിഞ്ഞാൽ കാമൻ ക്വയറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് മാറുമ്പോൾ ഡോഗിൻ്റെ മൈൻഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ടോ? ആ, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. നമ്മളൊരു ഡോഗിനെ പഠിപ്പിക്കുന്ന തീർച്ചയായിട്ടും ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ പഠിപ്പിച്ച്, പഠിച്ചതിന് ശേഷം അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ലെവലായി കഴിയുമ്പം കുറേശ്ശെ കുറേശ്ശെ ഡിസ്ട്രാക്റ്റഡ് ഏരിയയിലും സൗണ്ടിലും മൂവ്മെൻറ്റിലും ഒക്കെ ഉള്ള ഏരിയയിലും ക്രൗഡഡ് ഏരിയയിലും ഒക്കെ കൊണ്ടുപോയി അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളിവിടെ പഠിപ്പിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ മുറ്റത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെ ചെയ്യത്തില്ല ഡോഗ്. അപ്പോൾ എല്ലാ ഏരിയയായിട്ട് നമ്മൾ ഫെമിലിയർ ആക്കണം, എല്ലാ സിറ്റുവേഷനുമായിട്ട് ഫെമിലിയർ ആകണം. അപ്പം മറ്റ് ക്രൗഡ് അതുപോലെ ഓരോരോ ജോബ് അനുസരിച്ചുള്ള ഇതുണ്ട്, ആ ഡോഗിനെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പ്രാക്ടീസ് ചെയ്യണം, ഒരു വർക്കിംഗ് ഡോഗായിട്ട് സ്പെഷ്യലി. അതുപോലെ ഒരു ഒബീഡിയൻസ് കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഒരുപാട് ഡോഗ്സുകൾ വരും, ഒരുപാട് ആൾക്കാർ വരും, ഒരു ലൗഡ് സ്പീക്കറിൻ്റെ സൗണ്ട്, ആ ഗ്രൗണ്ടിൽ പല പല പുതിയ പുതിയ ഡോഗ്സിൻ്റെ സ്മെല്ല്, അതൊക്കെ ആയിട്ട് ഫെമിലിയർ ആയി വരണം. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടൊരു ഒരു റിങ്ങിൽ ഇറക്കിയിട്ടുണ്ട്, അവിടെ ഡോഗ് തീർച്ചയായിട്ടും അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഡോഗിന് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ ട്രെയിനിങ്ങിന് ശേഷം അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കൊണ്ടുപോവുകയും പബ്ലിക് ഇടത്തിൽ പബ്ലിക് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. മറ്റുള്ള പല പല ഗ്രൗണ്ടുകളിലൊക്കെ പോയി വർക്ക് ചെയ്ത് ആ ഡോഗിന് അങ്ങനെയുള്ള നമ്മൾ സാധാരണ പറഞ്ഞ സ്വഭാവകമ്പം എന്ന് പറയുന്നതല്ലേ, അതില്ലാതെ ആക്കണമെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്താൽ മതി, നമ്മുടെ കമാൻഡിൽ കൂടെ ചെയ്യും. പക്ഷേ ഒരു ഡിറ്റക്ഷൻ വർക്ക് അല്ല, സെൻറ്റ് സംബന്ധിച്ചുള്ള ഒരു വർക്കിന് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അത് നല്ലൊരു ചോദ്യമാണ്, താങ്ക് യു. സാർ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സാറിൻ്റെ ഒരു എന്താ പറയുക ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതൊക്കെ കോഴ്സുകളാണോ ഉള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ആ, ഇവിടെ സാധാരണയായിട്ട് ഡോഗ്സ് വരുന്നത് അത്യാവശ്യം ഒബീഡിയൻസിന് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ട്രെയിനിങ് വരുന്നുണ്ട്, ഡിറ്റക്ഷന് വരുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ അതായത്
ഒരുമാതിരിപ്പെട്ട ഡോഗ്സ് എല്ലാം കുറയ്ക്കും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ ഒത്തിരി സമയം എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും താല്പര്യം ഇല്ലാത്തവരാണ്. കാരണം അത്ര നാളൊക്കെ നിന്ന് ട്രെയിനിങ് കൊടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ടോ ഡോഗിനെ പിരിഞ്ഞിരിക്കാനും അതുപോലെ പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ട്രെയിനിങ് കിട്ടും, എന്നാലും ഒത്തിരി കിട്ടുന്നില്ല. സാധാരണയായിട്ട് വീട്ടിലെ മാനേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കിട്ടുന്നത്. പിന്നെ എഡിറ്റേഷൻ വർക്ക് നമ്മൾ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ട്രെയിനിങ് പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് 3 ദിവസത്തെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ, അതായത് ഒരു ബേസിക് മാനേഴ്സ്, ഒരു വീട്ടിലെ ഹോം ഒബീഡിയൻസ് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും, അങ്ങനെയുള്ള ഒരു 3 ദിവസത്തെ സെമിനാറുകളുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ 3 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ എല്ലാ കോഴ്സും പഠിപ്പിക്കുമായിരുന്നു, അതെല്ലാം ഞാൻ എഴുതിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. പിന്നെ പീരീഡ് കുറച്ച് 2 മാസമാക്കി, ഇപ്പോൾ 1 മാസമാക്കി. എങ്ങനെയാണ് സാറിൻ്റെ ഒരു പറയുന്നത്, തിയറട്ടിക്കലാണോ പ്രാക്ടിക്കലാണോ, അത് എങ്ങനെയാണ് ഈ സംഭവം? രണ്ട് തിയറിയുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. തിയറി മാത്രം പഠിച്ചിട്ട് ഒന്നും ആകത്തില്ല. ഞാൻ കൂടുതൽ പീരീഡ് വെക്കുന്നത് വരുന്ന ട്രെയിനിങ് പഠിക്കാൻ വരുന്ന കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആകണം, എങ്കിൽ മാത്രമേ ഡോഗിനെ ട്രെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. നമുക്ക് തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ ബുക്ക് പഠിച്ചിട്ട് നീന്തൽ പഠിച്ചെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞല്ലേ ആവും. അതുകൊണ്ട് പ്രാക്ടീസിനുള്ള കൂടുതൽ അവസരത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ഞാൻ വെക്കുന്നത്. അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ കാര്യം പറയുമ്പോൾ അതിനുള്ള ഡോഗ്സ്, അപ്പം ട്രെയിൻഡ് ഡോഗ്സിനെയാണ് അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അത് അവരെങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ സൈഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ? ആ ഇവിടെ ആദ്യം വരുമ്പോൾ ഒരു ഹാഫ് ട്രെയിൻഡ് ഡോഗ്സിനെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഡോഗ് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു താല്പര്യം ഉണ്ടാകും. പുതിയതായിട്ട് വന്ന ഒരാൾക്ക് പുതിയൊരു ഡോഗിനെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാതെ വരും. ഡോഗും അതിലേലും ചാടുകയും മറിയുകയൊക്കെ ചെയ്യും, കാരണം അൺട്രെയിൻഡ് ഡോഗ് ആയിരിക്കും. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, എന്നെക്കൊണ്ട് ആകുമോ എന്നൊരു തോന്നലുണ്ടാകും. അപ്പം അങ്ങനെ തോന്നലുണ്ടാകാതിരിക്കാൻ ഒരു ഹാഫ് ട്രെയിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന അനുസരിച്ച് കഴിയുമ്പോൾ അവർക്കൊരു താല്പര്യം കൂടും. അപ്പം അതിന് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവർ ഒരു പുതിയ ഡോഗിനെ പഠിപ്പിക്കാനുള്ള കഴിവ് അവർ സ്വയം ആർജിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. സഞ്ജയ് സാർ, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സാറിൻ്റെ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ സാറിൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാം കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ സാർ ഇപ്പം നെക്സ്റ്റ് ലെവൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ സ്ഥാപനത്തിന് മൂവാറ്റുപുഴ മാത്രമേ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഉള്ളത്, അടുത്തത് സാർ എവിടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാന്നു ഈ ഒരു സ്ഥാപനത്തിന് നെക്സ്റ്റ് ലെവൽ എന്ന് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം പ്ലാനാണ് സാറ് മൈൻഡിൽ വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ആ ഇവിടെ ഇപ്പം നമ്മൾ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ട്രെയിനിങ് നടക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, ധാരാളം ഡോഗ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ലേശം കൂടെ ഒന്ന് വികസിപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതിന് എൻ്റെ കൂടുതൽ പഠിച്ച കുട്ടികളുടെ ഒരു പ്രചോദനം, അവർക്കും അവരുടെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ ഇവിടെ കേരളത്തിൽ 3 മാസത്തിൽ ഒരു ബോർഡിങ് ട്രെയിനിങ്, പിന്നെ മനുഷ്യർക്കൊക്കെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഓൾഡ് ഏജ് ഹോമുണ്ട്, അതുപോലെ തന്നെ ഡോഗ്സിനുള്ള ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള സ്ഥലങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ വർക്ക് നമ്മൾ ആദ്യം താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കോയമ്പത്തൂർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ ഒരു സ്ഥാപനം ഉടനെ തന്നെ ഇപ്പോൾ ജനുവരിയിൽ തന്നെ വർക്ക് തുടങ്ങും. ബാംഗ്ലൂരിൽ ഒരു 2.5 ഏക്കർ സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ വലിയ നല്ലൊരു ഗ്രൗണ്ട് ഇല്ല, അങ്ങനെയുള്ള ഒരു കുറവുകളുണ്ട്. കാരണം നമ്മളൊരു ഡോഗ് സ്പോർട്സ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രൗണ്ടിൻ്റെ അത്യാവശ്യമുണ്ട്, ഒരു ഗ്രാസ് കോർട്ട് വേണം, ഒരു അത്ര വർക്ക് ചെയ്യാനുള്ള സൈസുള്ള. അങ്ങനെ ഇപ്പം ഇവിടെ നമുക്ക് അത്രയുള്ള സൗകര്യമില്ല. അപ്പോൾ ഈ 8 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവിടെ റംബൂട്ടാൻ മരം വെച്ചിരിക്കുകയാണ് ഫുള്ള്. അപ്പോൾ 40 അടി അകലത്ത് വെച്ചുകൊണ്ട് അവിടെ നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടാണെങ്കിൽ നമ്മുടെ അടുത്ത് പഠിച്ചു പോയ കുട്ടികൾക്കും അതുപോലെ ഇനി ഒരു ഡോഗ് സ്പോർട്സ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വന്നൊരു കമ്പൈൻഡ് പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയുള്ളൊരു അവസരത്തിനും കൂടെ കൂടിക്കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ 2.5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ വാങ്ങിച്ചല്ല വാടക എടുത്ത് അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് തുടങ്ങിയിട്ടുണ്ട്. 1-2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ് ഫ്യൂച്ചറിലുള്ള പ്ലാനുകൾ.